ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ പാചകവിധികളും വിഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക മൂല്യങ്ങളെല്ലാം ശരീരത്തിന് ശരിയായ രീതിയിൽ ലഭിക്കുന്ന, ശരീരകോശങ്ങൾക്ക് പോഷണ ദാരിദ്ര്യം ഒട്ടും ഉണ്ടാകാത്ത ഒരു വിഭവം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇതാണ് അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അവിയലിൻ്റെ ചേരുവകളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അവിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ചുമ്മാ കുറച്ച് കഷ്ണം വെട്ടി കൂട്ടി കഴിഞ്ഞാൽ അത് അവിയലാവത്തില്ല. വളരെയധികം രുചിയും ഗുണവും ഉള്ള ഒന്നാണ് അവിയൽ. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു കേരളീയ വിഭവം തന്നെയാണ്. രുചിയിലും ഗുണത്തിലും കേമനാണ്. അത് പാകത്തിന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്വാദുള്ള മറ്റൊരു കറി ഉണ്ടാകത്തില്ല. ഓരോ പ്രദേശത്തും വ്യത്യാസം കാണാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ആയിരിക്കത്തില്ല മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കുന്നത്. അവിയലിൻ്റെ ചരിത്രത്തെപ്പറ്റി നിരവധി കഥകളുണ്ട്. അതിലൊന്ന് നമ്മുടെ മഹാഭാരതത്തിലെ ഭീമസേനൻ അദ്ദേഹത്തിൻ്റെ പാചകപ്പുരയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു വിഭവമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതേസമയം നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പരാമർശിക്കുന്നത്, രുക്മിണി സ്വയംവരം കഥയിൽ പറയുന്നത്, സദ്യയിൽ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിൽ നിന്ന് വിളമ്പിയ അതിൽ വന്നിട്ടുള്ളത് എരിശേരി, പരിപ്പ്, പച്ചടി, ഇഞ്ചി തൈര്, പുളിശ്ശേരി, മാങ്ങാക്കറി, കിച്ചടി, പച്ചടി ഇവയൊക്കെ ആയിരുന്നെന്നാണ്. അതിൽ സാമ്പാറിനെ പറ്റിയോ അവിയലിനെ പറ്റിയോ ഒന്നും പരാമർശിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഈ അവിയലിൻ്റെ ജനനം എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു കഥയിൽ പറയുന്നത് അവിയൽ കണ്ടുപിടിച്ചത് സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരത്തിലെ കവിയായിട്ടുള്ള ഇരയിമൻ തമ്പിയാണെന്നാണ്. കൊട്ടാരത്തിൽ ഒരു ദിവസം വലിയ സദ്യയൊക്കെ വെച്ച സമയത്ത് കറികൾ തികഞ്ഞില്ല. അപ്പോഴദ്ദേഹം അടുക്കളയിൽ ചെല്ലുകയും അവിടെ അരിഞ്ഞ പച്ചക്കറികൾ ഒരുപാട് ഭാഗങ്ങൾ മുറിച്ച് വെച്ചത് തന്നെ അധികമായിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനും കൂടി ഈ കഷ്ണങ്ങളെല്ലാം കൂടി എടുത്ത് രണ്ട് വട്ടിയിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി അദ്ദേഹം ഒരു എരിശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്. പക്ഷേ എരിശേരി തയ്യാറാക്കാൻ വേണ്ടി ശ്രമിച്ചു, അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്തു, പച്ചക്കറികൾ ചേർത്തത് എല്ലാ പച്ചക്കറികളും കൂടി ആയിപ്പോയി. അവസാനം ഉണ്ടായി വന്നത് നമ്മുടെ അവിയലായിരുന്നു. അപ്പോൾ ചോറിനത് വിളമ്പിയപ്പോഴും ആകെ പിടിച്ചുപറിയായിട്ട് അസാധ്യ രുചിയായിട്ടുള്ളൊരു വിഭവമായിട്ട് അത് മാറി. പിന്നീട് ഇരയിമൻ തമ്പി തന്നെ ഇതിന് അവിയൽ എന്ന് നാമകരണം ചെയ്തു. നേരത്തെ ഉണ്ടാക്കിയ രീതിയിൽ ഒരു തവണ കൂടി ഈ അവിയൽ അവിടെ തയ്യാറാക്കി. അപ്പോഴും മുമ്പത്തേക്കാൾ രുചികരമായിരുന്നുവെന്നും അത്തരത്തിൽ അവിയൽ പ്രസിദ്ധി ആർജിച്ചു. അതുപോലെ നമ്മൾ അവിയലിൽ അവസാനം ചേർക്കുന്ന പച്ച വെളിച്ചെണ്ണ, കറിവേപ്പിലയൊക്കെ, അതിലും ചില പ്രത്യേകതയുണ്ട്. അവിയലിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ചില ജീവകങ്ങളുണ്ട്. ഇതിൻ്റെ ആഗ്രഹണത്തെ സഹായിക്കുന്നതാണ് ഈ പച്ച വെളിച്ചെണ്ണ. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില അവസാനം ചേർക്കുന്നത് അതിലുള്ള കരോട്ടിൻ അവിയലിലേക്ക് നന്നായിട്ട് ലയിച്ചിറങ്ങുകയും അതിൻ്റെ ഒരു പ്രത്യേക സുഗന്ധം കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അവിയലിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നല്ലൊരു അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഈ അവിയലിനായിട്ട് എടുത്തിരിക്കുന്ന ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വെള്ളരിക്ക അരക്കപ്പെടുത്തിട്ടുണ്ട്, ചേന കാൽ കപ്പ് എടുത്തിട്ടുണ്ട്, ഏത്തക്കായ കാൽ കപ്പ്, ക്യാരറ്റ് കാൽ കപ്പ്, അച്ചിങ്ങ കാൽ കപ്പ്, ചെറിയ പയർ, അതുപോലെ അധികം മുറ്റാത്ത പിഞ്ച് അമരയ്ക്ക 5 എണ്ണം എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട് 3 തണ്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുരിങ്ങക്കായ ചേർക്കാം. നമുക്ക് ലഭ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ പടവലങ്ങ ചേർക്കാം, വഴുതനങ്ങയൊക്കെ ചേർക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി ഇതിൽ അരപ്പ് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് അരമുറി നാളികേരം ചിരകിയത് എടുത്തു വെക്കണം. ഇതിനോട് കൂടി 2 നുള്ള് ജീരകം, 4 ചെറിയ ഇതൾ വെളുത്തുള്ളി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 വറ്റൽമുളക്, വറുക്കാത്ത വറ്റൽമുളക്, പിന്നീട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചതച്ച് ചേർക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോൾ അധികമായിട്ട് കറികൾക്കൊക്കെ അരയ്ക്കുന്ന കണക്ക് അരഞ്ഞു പോകരുത്. മിക്സിയിൽ വെച്ച് ഒന്ന് ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ പാകമായി. ഇതിലേക്ക് നമുക്ക് 2-3 കപ്പ് ചെറിയ കപ്പിൽ വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച്, ഇപ്പോൾ ഒരു മൺപാത്രമാണ് വെച്ചിട്ടുള്ളത്, ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് പച്ചക്കറികളിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അവിയലിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികമായിട്ട് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രുചി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ കറിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ മൾട്ടിപ്പിൾ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. വൈറ്റമിൻസും മിനറൽസും എസൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള
പച്ചക്കറികൾ നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞു. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടുത്താതെ ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ഒന്ന് ആവിയിൽ തന്നെ വേവിച്ചെടുക്കുക, ഒന്ന് അടച്ചു വെച്ച് ഇതിൻ്റെ അധികമായിട്ട് ഇതിൻ്റെ പച്ച നിറമൊക്കെ കളയാതെ തന്നെ നമുക്ക് അവിയലാക്കി മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവസാനം നമ്മൾ ചേർക്കുമ്പോൾ ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പ് പിടിച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ ചേന ചേർക്കുമ്പോൾ ചിലപ്പോൾ ചേന ആദ്യം തന്നെ ഒന്ന് വേവിക്കേണ്ടി വരും. അധികം വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ അത് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് ഇട്ട് ഒന്ന് വെന്തതിന് ശേഷം മറ്റുള്ളവ ചേർത്ത് കൊടുക്കണം. ഇപ്പം വേവുന്ന ചേന ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോഴും നല്ല മണവും രുചിയൊക്കെ ആയിരിക്കും. ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് ഒന്ന് വഴന്ന് ഒന്ന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ചേർത്തിട്ടാണ് ബാക്കി വേവ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ മാങ്ങ ചേർക്കാം, തൈര് ചേർക്കാം, വാളൻപുളി ചേർക്കാം, ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് നല്ല പുളിപ്പുള്ള പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൽ വാളൻപുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ തൈരാണ് ചേർക്കുന്നതെങ്കിൽ ഏറ്റവും അവസാനം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. തൈര് ചേർത്തതിന് ശേഷം പിന്നീട് കറി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഈ ചേരുവ എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർക്കാം. അപ്പോൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാതെ തന്നെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നന്നായിട്ടൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ മിക്സ് ചെയ്യാതെ തന്നെ അടച്ചു വെച്ച് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി അടച്ചു വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം വീണ്ടും ഇത് യോജിപ്പിച്ചെടുക്കാം. ഇത്തരത്തിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിയലിൻ്റെ ആ ഒരു കഷ്ണങ്ങളുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പം കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, അരപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇത് മൊത്തത്തിൽ ഒന്നുകൂടി വേവാനായിട്ട് നമുക്ക് വെക്കണം. അടച്ചു വെച്ച് തന്നെ നമുക്ക് ഒന്നുകൂടി ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഈ ഒരു സമയത്ത് നമ്മളിത് വേവിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, അരപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവിയലിൻ്റെ അവസാന ഭാഗമായിട്ട് നമുക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെക്കാം. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം അവിയലിൽ നന്നായിട്ട് ഇറങ്ങും, ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് മൂടി വെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു അവിയൽ കൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കും, വളരെ സമീകൃതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.